പ്രിയ വിദ്യാർത്ഥികളെ കഴിഞ്ഞ ക്ലാസ്സുകളിലെ ക്യാഷ് ബുക്കുകളാണ് നമ്മൾ ചർച്ച ചെയ്തത് സിംഗിൾ കോളം ക്യാഷ് ബുക്കും ഡബിൾ കോളം ക്യാഷ് ബുക്കും പെറ്റി ക്യാഷ് ബുക്കും നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പർച്ചേസസ് ഡേ ബുക്ക് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു എക്സ്പെൻസ് ആണ് പർച്ചേസ് ഓഫ് ഗുഡ്സ് പർച്ചേസ് രണ്ട് തരത്തിലാവാം ക്യാഷ് പർച്ചേസ് ആവാം ക്രെഡിറ്റ് പർച്ചേസ് ആവാം ക്യാഷ് പർച്ചേസ് ആണെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ടത് എവിടെയാണ് അത് ക്യാഷ് ബുക്കിലാണ് രേഖപ്പെടുത്തേണ്ടത് ഇറ്റ് ഈസ് എ പേയ്മെൻറ്റ് അത് നമ്മൾ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തും ഇനി ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണെങ്കിൽ ആ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്താനുള്ള ബുക്കാണ് പർച്ചേസസ് ഡേ ബുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണെങ്കിൽ അത് പർച്ചേസ് ബുക്കിലല്ല രേഖപ്പെടുത്തേണ്ടത് അത് ജേണൽ പ്രോപ്പറിലാണ് രേഖപ്പെടുത്തേണ്ടത് ഇപ്പോൾ ഇവിടെ നമ്മൾ പർച്ചേസ് ഡേ ബുക്കാണ് പരിചയപ്പെടുന്നത് പർച്ചേസ് ഡേ ബുക്കിൽ ഏത് ട്രാൻസാക്ഷനാണ് രേഖപ്പെടുത്തേണ്ടത് ആ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആർ റെക്കോർഡ് ഇൻ ദ പർച്ചേസസ് ഡേ ബുക്ക് ദ സോഴ്സ് ഡോക്യുമെൻറ്റ്സ് ഫോർ റെക്കോർഡിംഗ് എൻട്രീസ് ഇൻ ദ ബുക്ക് ആർ ഇൻവോയ്സസ് ഓർ ബിൽസ് റിസീവ്ഡ് ബൈ ദ ഫേം ഫ്രം ദ സപ്ലയേഴ്സ് ഓഫ് ദ ഗുഡ്സ് ഇപ്പം ഇങ്ങനെ പർച്ചേസ് ബുക്കിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന സമയത്ത് അതിന് എന്താവശ്യമാണ് സോഴ്സ് ഡോക്യുമെൻറ്റുകൾ ആവശ്യമാണ് അപ്പോൾ അതിനു വേണ്ടി നമ്മൾ കളക്ട് ചെയ്യേണ്ട സോഴ്സ് ഡോക്യുമെൻറ്റുകളാണ് സപ്ലയർ നമുക്ക് നൽകുന്ന ഇൻവോയ്സുകൾ അല്ലെങ്കിൽ ബില്ലുകളൊക്കെ നമുക്ക് എന്തായിട്ട് ഉപയോഗിക്കാൻ കഴിയും പർച്ചേസ് ഡേ ബുക്കിൽ ട്രാൻസാക്ഷൻ രേഖപ്പെടുത്തുന്നതിനുള്ള സോഴ്സ് ഡോക്യുമെൻറ്റുകളായിട്ട് ഉപയോഗിക്കാൻ കഴിയും ഇനി പർച്ചേസ് ഡേ ബുക്കിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്ന് നോക്കാം പർച്ചേസ് ഡേ ബുക്കിനുള്ള ഫോർമാറ്റിൽ 5 കോളങ്ങളാണുള്ളത് അപ്പോൾ ഇതിനാദ്യം ഹെഡിങ് പർച്ചേസ് ഡേ ബുക്ക് എന്ന് കൊടുക്കണം ദെൻ അതിൽ ഫസ്റ്റ് കോളം ഡേറ്റ് കോളം ആ ഡേറ്റ് കോളത്തിൽ ഡേറ്റ് ഓഫ് പർച്ചേസ് ആണ് രേഖപ്പെടുത്തേണ്ടത് ഡേറ്റ് ഓഫ് ക്രെഡിറ്റ് പർച്ചേസ് ദെൻ ഇൻവോയ്സ് നമ്പർ അങ്ങനെ ക്രെഡിറ്റിന് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻവോയ്സിൻ്റെ നമ്പറാണ് അവിടെ രേഖപ്പെടുത്തേണ്ടത് ദെൻ തേർഡ് കോളം നെയിം ഓഫ് സപ്ലയർ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് മൂന്നാമത്തെ കോളത്തിൽ ഈ സാധനങ്ങൾ വാങ്ങിയത് എവിടെ നിന്നാണോ ആരുടെ കയ്യിൽ നിന്നാണോ ഈ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളത് ആ സപ്ലയറുടെ പേരാണ് രേഖപ്പെടുത്തേണ്ടത് അതല്ലെങ്കിൽ അക്കൗണ്ട് ടു ബി ക്രെഡിറ്റഡ് ഒരു ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ അവിടെ നമ്മൾ സപ്ലയർ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും അപ്പോൾ അവിടെ ജേണൽ എൻട്രി വരുന്നത് പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു സപ്ലയർ അക്കൗണ്ട് ഇപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണെങ്കിൽ അവിടെ സപ്ലയർ അക്കൗണ്ടിനെയാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ക്രെഡിറ്റ് ചെയ്യേണ്ട അക്കൗണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് നെയിം ഓഫ് സപ്ലയർ ഇപ്പോൾ നെയിം ഓഫ് സപ്ലയറുടെ പേരാണ് തേർഡ് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത് ദെൻ ലെഡ്ജർ ഫോളിയോ ഇത് ജേണലിൻ്റെ ഒരു സബ് ഡിവിഷനാണ് ഇതിലെഴുതിയിട്ടുള്ള ട്രാൻസാക്ഷൻസ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യണം അങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏത് പേജിലേക്കാണോ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് അക്കൗണ്ടിലേക്കാണോ പോസ്റ്റ് ചെയ്യുന്നത് ആ അക്കൗണ്ടിൻ്റെ പേജ് നമ്പറാണ് ലെഡ്ജർ ഫോളിയോ കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത് അത് പോസ്റ്റ് ചെയ്യുന്ന സമയത്താണ് രേഖപ്പെടുത്തേണ്ടത് ദെൻ എമൗണ്ട് ഓഫ് പർച്ചേസ് ഇതാണ് ഇതിൽ അടങ്ങിയിട്ടുള്ള 5 കോളങ്ങൾ ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം എൻ്റർ ദ ഫോളോയിങ് ട്രാൻസാക്ഷൻസ് ഓഫ് ഹൈ ലൈഫ് ഫാഷൻസ് ഇൻ പർച്ചേസസ് ബുക്ക് ഫോർ ദ മന്ത് ഓഫ് സെപ്റ്റംബർ 2017 ഹൈ ലൈഫ് ഫാഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കുറച്ച് ട്രാൻസാക്ഷൻസ് ആണ് താഴെ തരുന്നത് ആ ട്രാൻസാക്ഷൻസ് നമ്മൾ ഏത് ബുക്കിൽ രേഖപ്പെടുത്തണം പർച്ചേസസ് ബുക്കിൽ രേഖപ്പെടുത്തണം ഫസ്റ്റ് ട്രാൻസാക്ഷൻ പർച്ചേസ് ഓഫ് ഫോളോയിങ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം മെസേഴ്സ് രത്ന ട്രേഡേഴ്സ് രത്ന ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് താഴെ പറയുന്ന ഗുഡ്സുകളെല്ലാം വാങ്ങിയിട്ടുണ്ട് ആസ് പെർ ഇൻവോയ്സ് നമ്പർ 714 അപ്പോൾ ഇൻവോയ്സ് നമ്പർ വന്നിട്ടുണ്ട് 714 ആ ഇൻവോയ്സ് നമ്പർ പ്രകാരം താഴെ പറയുന്ന ഗുഡ്സുകളെല്ലാം വാങ്ങിയിട്ടുണ്ട് 25 ഷർട്ട് അറ്റ് ദ റേറ്റ് 300 പെർ ഷർട്ട് 20 പാൻസ് അറ്റ് ദ റേറ്റ് 700 പെർ പാൻറ് ലെസ് 10% ട്രേഡ് ഡിസ്കൗണ്ട് അപ്പോൾ ഈ രത്ന ട്രേഡേഴ്സിൽ നിന്ന് ഈ രണ്ട് സാധനങ്ങളാണ് വാങ്ങിയിട്ടുള്ളത് രത്ന ട്രേഡേഴ്സ് നമുക്ക് 10% ട്രേഡ് ഡിസ്കൗണ്ടും അനുവദിക്കുന്നുണ്ട് ദെൻ സെക്കൻഡ് ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് എ മെഷീനറി ഫ്രം എ ബി സി മെഷീൻസ് ലിമിറ്റഡ് ഫോർ റുപ്പീസ് 25,000 25,000 രൂപയുടെ മെഷീനറി ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ടുണ്ട് ദെൻ പർച്ചേസ് ഓഫ് ഫോളോയിങ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം മെസേഴ്സ് ഫാഷൻ ഹൗസ് നിന്ന് ക്രെഡിറ്റിന് താഴെ പറയുന്ന സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഇൻവോയ്സ് നമ്പർ 327 10 ഫാൻസി ട്രൗസേഴ്സ് അറ്റ് 500 പെർ ട്രൗസർ 20 ഫാൻസി ഹാറ്റ് അറ്റ് 100 പെർ ഹാറ്റ് ലെസ് 5% ട്രേഡ് ഡിസ്കൗണ്ട് അപ്പോൾ ഫാഷൻ ഹൗസ് നമുക്ക് 5%
ട്രേഡ് ഡിസ്കൗണ്ട് അനുവദിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി എമൗണ്ടാണ് നമുക്ക് ആർക്ക് കൊടുക്കാനുള്ളത്? ഫാഷൻ ഹൗസിന് കൊടുക്കാനുള്ളത്. ദെൻ പർച്ചേസ് ഓഫ് ഫോളോയിങ് ഗുഡ്സ് ഫോർ ക്യാഷ് ഫ്രം മെസേഴ്സ് സോൾട്ട ഫാഷൻസ് ആസ് പെർ ഇൻവോയ്സ് നമ്പർ 6781 ഇൻവോയ്സ് നമ്പർ പ്രകാരം സോൾട്ട ഫാഷൻസിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, അതിനുള്ള പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്, ക്യാഷ് പർച്ചേസ് ആണ് നടത്തിയിട്ടുള്ളത്. 5 പ്ലെയിൻ ഷർട്ട്സ് ₹200 പെർ ഷർട്ട്, 5 ഷർട്ടുകളാണ് അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളത്, എൻ്റെ ക്യാഷ് പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് പർച്ചേസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്? ഇതിൽ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ്, അത് നമുക്ക് എവിടെ രേഖപ്പെടുത്തണം? പർച്ചേസ് ഡേ ബുക്കിൽ രേഖപ്പെടുത്തണം. ദെൻ നിങ്ങൾ രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ശ്രദ്ധിച്ചു നോക്കൂ, എന്താണ്? ആ പർച്ചേസ് ഓഫ് മെഷീനറി ഫ്രം എ ബി സി മെഷീൻസ് ഫോർ ₹25,000. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ്. ഇപ്പോൾ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റ് എവിടെ രേഖപ്പെടുത്താൻ കഴിയില്ല? പർച്ചേസ് ബുക്കിൽ രേഖപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആ ട്രാൻസാക്ഷൻ നമ്മൾ ഒഴിവാക്കണം. ദെൻ തേർഡ് ട്രാൻസാക്ഷൻ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ്, അത് നമുക്ക് പർച്ചേസ് ബുക്കിൽ രേഖപ്പെടുത്തണം. ദെൻ നാലാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ്, ഇറ്റ് ഈസ് ഫോർ ക്യാഷ്, ക്യാഷ് പർച്ചേസ് ആണ്, അത് എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? അത് ക്യാഷ് ബുക്കിലാണ് രേഖപ്പെടുത്തേണ്ടത്. നമ്മൾ തയ്യാറാക്കുന്നത് പർച്ചേസ് ബുക്കാണ്, അതുകൊണ്ട് ഇതിലെ ഒന്നാമത്തെയും മൂന്നാമത്തെയും ട്രാൻസാക്ഷൻ മാത്രമാണ് പർച്ചേസ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ടത്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ജേണൽ പ്രോപ്പറിൽ രേഖപ്പെടുത്തേണ്ട ട്രാൻസാക്ഷൻ ആണ്. ദെൻ നാലാമത്തെ ട്രാൻസാക്ഷൻ ക്യാഷ് ബുക്കിൽ രേഖപ്പെടുത്തേണ്ട ട്രാൻസാക്ഷൻ ആണ്. നമുക്ക് പർച്ചേസ് ബുക്ക് തയ്യാറാക്കാം. ഇതിൽ ആദ്യത്തെ ട്രാൻസാക്ഷൻ ആണ് മുകളിൽ തന്നിട്ടുള്ളത്. ആദ്യം ഡേറ്റ് എഴുതണം, ദെൻ ഇൻവോയ്സ് നമ്പർ 714, ദെൻ നെയിം ഓഫ് സപ്ലയർ രത്ന ട്രേഡേഴ്സ്. ദെൻ അതിനുശേഷം അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ള സാധനങ്ങളുടെ ഒരു കാൽക്കുലേഷൻ നമുക്ക് ഈ കോളത്തിൽ വേണമെങ്കിൽ നടത്താവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 25 ഷർട്ട്സ് അറ്റ് ദ റേറ്റ് 300 എത്ര വരും? 7,500. ദെൻ 20 പാൻസ് അറ്റ് ദ റേറ്റ് 700, 14,000. ഇപ്പോൾ ഈ രണ്ട് ഐറ്റംസ് ആണ് വാങ്ങിയിട്ടുള്ളത്. ആ എമൗണ്ട് ടോട്ടൽ ചെയ്യണം. ടോട്ടൽ വരുന്നത് 21,500. ദെൻ ഇതിലൊരു കാര്യം കൂടി പറയുന്നുണ്ട്, 10% ട്രേഡ് ഡിസ്കൗണ്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ 21,500 രൂപ നമ്മൾ പേയ്മെൻറ്റ് നടത്തേണ്ടതില്ല. അതിൽ നിന്ന് 10% ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ച് എഴുതണം. ലെസ് ട്രേഡ് ഡിസ്കൗണ്ട് 10%, 21,500 10% എന്ന് വരുമ്പോൾ 2,150 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നതാണ് 19,350. ഇപ്പോൾ രത്ന ട്രേഡേഴ്സിൽ നിന്ന് 21,500 രൂപയുടെ സാധനങ്ങളാണ് വാങ്ങിയത്. അതിൽ 2,150 രൂപ ഡിസ്കൗണ്ട് അനുവദിച്ചു. ബാക്കി നമ്മൾ എത്ര കൊടുക്കാനുണ്ട്? 19,350 രൂപയാണ് ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ടുള്ളത്. ആ എമൗണ്ടാണ് എമൗണ്ട് കോളത്തിൽ രേഖപ്പെടുത്തേണ്ടത്. ദെൻ രണ്ടാമത്തെ ട്രാൻസാക്ഷനാണ് മുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അത് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഫിക്സഡ് അസറ്റാണ്. അത് ഇവിടെ രേഖപ്പെടുത്താൻ കഴിയില്ല. എന്താണ് കാരണം? ആ പർച്ചേസ് ബുക്കിൽ ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് മാത്രമാണ് രേഖപ്പെടുത്തേണ്ടത്. തേർഡ് ട്രാൻസാക്ഷൻ നോക്കൂ, അത് ക്രെഡിറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആണ്. ഡേറ്റ് രേഖപ്പെടുത്തണം, 7/9/2017. ദെൻ ഇൻവോയ്സ് നമ്പർ 327. സപ്ലയറുടെ പേരെന്താണ്? മെസേഴ്സ് ഫാഷൻ ഹൗസ്. ദെൻ ഇവിടെയും നമുക്ക് ആ കാൽക്കുലേഷൻസ് താഴെ കാണിക്കാം. 10 ഫാൻസി ട്രൗസേഴ്സ് അറ്റ് ദ റേറ്റ് 500 എത്ര വരും? 5,000 വരും. ദെൻ 20 ഫാൻസി ഹാറ്റ് അറ്റ് ദ റേറ്റ് 100 2,000 വരും. ടോട്ടൽ ചെയ്യുമ്പോൾ 7,000. ഇവിടെയും ട്രേഡ് ഡിസ്കൗണ്ട് ഉണ്ട്, 5%. അപ്പോൾ 7,000 രൂപ നമ്മൾ കൊടുക്കാനില്ല. അതിൽ നിന്ന് 5% ട്രേഡ് ഡിസ്കൗണ്ട് കുറച്ച് എഴുതണം. ലെസ് 5% ട്രേഡ് ഡിസ്കൗണ്ട്. എങ്ങനെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആ 7,000 × 5/100 350 കിട്ടും. മൈനസ് ചെയ്യുമ്പോൾ 6,650. ദെൻ നാലാമത്തെ ട്രാൻസാക്ഷൻ നോക്കൂ, അത് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫോർ ക്യാഷ് ആണ്. അത് പർച്ചേസ് ബുക്കിലല്ല രേഖപ്പെടുത്തേണ്ടത്. എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത്? അത് ക്യാഷ് ബുക്കിലാണ് രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ തന്നിട്ടുള്ള രണ്ട് ക്രെഡിറ്റ് പർച്ചേസുകളാണുള്ളത്, അത് രണ്ടും നമ്മൾ രേഖപ്പെടുത്തി. ഇനി പർച്ചേസ് ഡേ ബുക്ക് ടോട്ടൽ ചെയ്യണം. ടോട്ടൽ ചെയ്യുമ്പോൾ ആ എമൗണ്ട് കോളാണ് ടോട്ടൽ ചെയ്യേണ്ടത്. ടോട്ടൽ 26,000. അതിന് നേരെ പർട്ടിക്കുലേഴ്സ് കോളത്തിൽ ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് എന്ന് രേഖപ്പെടുത്തണം. അപ്പോൾ ഇങ്ങനെയാണ് പർച്ചേസ് ഡേ ബുക്ക് തയ്യാറാക്കേണ്ടത്. അപ്പോൾ പർച്ചേസ് ഡേ ബുക്ക് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ ജേണലാണ്. ഇതിലെഴുതിയ ട്രാൻസാക്ഷൻ നമ്മൾ എങ്ങോട്ട് പോസ്റ്റ് ചെയ്യണം? ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഇനി എങ്ങനെയാണ് പോസ്റ്റിംഗ് എന്ന് നോക്കാം. പോസ്റ്റിംഗ് ഓഫ് പർച്ചേസസ് ഡേ ബുക്ക്. പർച്ചേസസ് ഡേ ബുക്കിൽ
എഴുതിയിട്ടുള്ള ട്രാൻസാക്ഷൻ ആ റെസ്പെക്റ്റീവ് അക്കൗണ്ടുകളിലേക്ക് എങ്ങനെയാണ് മാറ്റി എഴുതുന്നത്. പർച്ചേസ് ഡേ ബുക്കാണ് മുകളിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതിലാകെ രണ്ട് ട്രാൻസാക്ഷൻസ് ആണുള്ളത്, രണ്ട് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ രത്ന ട്രേഡേഴ്സിൽ നിന്ന് 19,350 രൂപയുടെ സാധനങ്ങൾ ക്രെഡിറ്റിന് വാങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ 6,650 രൂപയുടെ സാധനങ്ങൾ ഫാഷൻ ഹൗസിൽ നിന്നും ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ടുണ്ട്. എന്താണ് ജലണ്ടറി വരുന്നത്? ആ ഒന്നാമത്തെ ജലണ്ടറി പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ്, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്തു, എക്സ്പെൻസിനെ ഡെബിറ്റ് ചെയ്യണം. പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു രത്ന ട്രേഡേഴ്സ്. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഫാഷൻ ഹൗസ്. അപ്പോൾ ഈ രണ്ട് ട്രാൻസാക്ഷനാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്, ഈ രണ്ട് ജേണലൻട്രികളാണ് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം രത്ന ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്കാണ് പോസ്റ്റ് ചെയ്യുന്നത്. രത്ന ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടാണ് താഴെ കാണിച്ചിട്ടുള്ളത്. ജേണലൻട്രിയിൽ രത്ന ട്രേഡേഴ്സ് അക്കൗണ്ടിന് ക്രെഡിറ്റ് ആണ് വരുന്നത്, പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു രത്ന ട്രേഡേഴ്സ്. അപ്പോൾ രത്ന ട്രേഡേഴ്സിൻ്റെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഡേറ്റ് 1/9, പർച്ചേസസ് അക്കൗണ്ട് എമൗണ്ട് 19,350. ദെൻ രണ്ടാമത്തെ സപ്ലയറുടെ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം, ഫാഷൻ ഹൗസ്. ഇവിടെയും ജനറി വരുന്നത് പർച്ചേസസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഫാഷൻ ഹൗസ്. അപ്പോൾ ഫാഷൻ ഹൗസിൻ്റെ ക്രെഡിറ്റ് സൈഡിലേക്കാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. ഡേറ്റ് 7/9, പർച്ചേസസ് എമൗണ്ട് 6,650. അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ അക്കൗണ്ടിലേക്കൊക്കെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, സപ്ലയറുടെ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്തു. ദെൻ ഇനി ഇത് പോസ്റ്റ് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? പർച്ചേസസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യണം. ഇപ്പോൾ പർച്ചേസസ് അക്കൗണ്ടിലേക്ക് നമ്മൾ പ്രത്യേകം പ്രത്യേകം പോസ്റ്റ് ചെയ്യുന്നില്ല, പകരം ടോട്ടൽ പർച്ചേസസ് ആണ് പർച്ചേസസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ പർച്ചേസ് അക്കൗണ്ടാണ് താഴെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ജേണൽ എൻട്രികളും പ്രത്യേകം പ്രത്യേകം പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതിന് പകരം ആ പർച്ചേസ് ബുക്കിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുമ്പോൾ 26,000 രൂപ പർച്ചേസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. പർച്ചേസ് അക്കൗണ്ടിലേക്ക് ടോട്ടൽ എമൗണ്ട് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ സപ്ലയറുടെ പേര് എഴുതുന്നതിന് പകരം സൺഡ്രീസ് ആസ് പെർ പർച്ചേസ് ബുക്ക് എന്നാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് പർച്ചേസ് ബുക്കിൽ നിന്നും ലെഡ്ജർ അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതായത് സപ്ലയർ അക്കൗണ്ടുകളിലേക്ക് പ്രത്യേകം പ്രത്യേകം പോസ്റ്റ് ചെയ്യണം, ദെൻ പർച്ചേസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ എമൗണ്ട് പോസ്റ്റ് ചെയ്താൽ മതി. അവിടെ എഴുതേണ്ടത് എന്താണ്? പർട്ടിക്കുലേഴ്സ് കോളത്തിൽ സപ്ലയറുടെ പേരല്ല എഴുതേണ്ടത്, പകരം സൺഡ്രീസ് ആസ് പെർ പർച്ചേസ് ബുക്ക് എന്നാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏതെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അടുത്ത ദിവസം പർച്ചേസസ് റിട്ടേൺ ബുക്ക് നമുക്ക് പരിചയപ്പെടാം. ഓക്കെ.